എല്ലാവർക്കും എൻ്റെ സ്നേഹം, എൻ്റെ പ്രണാമം. എന്നെ മനസ്സിലായിരിക്കുമല്ലോ, ശ്രീകുമാരി രാമചന്ദ്രൻ എഴുത്തുകാരിയാണ്. ഇന്ന് വിഷു, വിഷുവിനെ കുറിച്ചുള്ള എൻ്റെ ചില ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വിഷുവിന് ആ പഴയ വിഷുവിൻ്റെ ഒരു പഴയ വിഷു എന്ന് ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഊന്നി നിന്നുകൊണ്ടാണ്. അതിലൊരു പ്രൗഢിയോ ഒരാഹ്ലാദമോ ഒരനുഭൂതിയോ ഒന്നും നമുക്ക് നൽകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിന് പ്രധാന കാരണം ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന കൊറോണ എന്ന മഹാമാരി തന്നെയാണ്. 2020 ഈ മഹാമാരി മൂലം വിഷുവോ ഓണമോ ബക്രീദോ രമദാനോ ദീപാവലിയോ ക്രിസ്മസോ യാതൊന്നും വിധിയാവണ്ണം ആഘോഷിക്കാൻ നമുക്ക് ആർക്കും സാധിച്ചില്ല. 2021 അതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് നാം പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും ഈ വർഷവും സ്ഥിതിഗതികൾ ഏതാണ്ട് അതേമാതിരി തന്നെയാണ്. എങ്കിലും വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഹ്ലാദം ചെറുതായിട്ടെങ്കിലും നിറഞ്ഞു പൊന്താതിരിക്കില്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഓരോ കുട്ടിയും ഉണ്ടാവും. എൻ്റെ മനസ്സിലും ഉണ്ട് ഒരു കുട്ടി. ആ കുട്ടിക്ക് വിഷു എന്ന് കേൾക്കുമ്പോൾ 1000 പൂത്തിരികൾ ഒന്നിച്ച് വിരിയുന്ന ഒരു അനുഭൂതിയാണ് മനസ്സിനകത്ത് തോന്നുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വിഷു എന്നുള്ളത് ഒരു ദിവസത്തെ ആഘോഷമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. 1 മുമ്പേ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കും. എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മമ്മ ഉണ്ടായിരുന്നു, വല്യമ്മ ഉണ്ടായിരുന്നു, അമ്മ, പിന്നെ അമ്മയുടെ കസിൻസ്, അമ്മുമ്മയുടെ സഹോദരങ്ങൾ, അങ്ങനെ എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. എൻ്റെ കസിൻസ് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ വിഷുവിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അമ്മുമ്മയും അമ്മയും വല്യമ്മയും എല്ലാവരും കൂടി തൊടിയിലൊക്കെ ഇങ്ങനെ പരതി നടക്കണതാണ്. കൊന്ന പൂത്തിട്ടുണ്ടോ, വിഷു ദിവസം അവിടേക്കും കൃത്യമായിട്ട് വിരിയോ, ചക്ക അപ്പോഴേക്കും കൃത്യമായിട്ട് മൂക്കുമോ, മാങ്ങ പഴുക്കുമോ, കുമ്പളങ്ങ പാകമാകുമോ, ഇങ്ങനെയുള്ള ഓരോ തിരച്ചിലാണ് അവരുടെ. അവരെന്താ തിരയണേന്ന് അറിഞ്ഞില്ലെങ്കിലും അവരുടെ പുറകെ നടക്കുക എന്നുള്ളത് എനിക്കും എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കും വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇനി വിഷുവിനെ കണി ഒരുക്കാനാണെങ്കിലും ഞങ്ങൾ ഇവരുടെ പുറകെ ഉണ്ടാവും. ഓട്ടുരുളി, വാൽക്കണ്ണാടി, പിന്നെ ഞൊറിഞ്ഞത്, മുറിലുള്ള കിണ്ടി, ഗ്രന്ഥം, ഉണങ്ങലരി, അരിക്കിഴിട്ട് കത്തിക്കുന്ന നാളികേരം, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുക്കങ്ങളുണ്ട്. പിന്നെ വെള്ളിക്കിണ്ണത്തിൽ നാണയങ്ങൾ, സ്വർണം, ഗ്രന്ഥം, ഒരുപാട് ഒരുക്കങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വെളുപ്പിന് 5 മണിക്കൊക്കെയാണ് കണി കാണേണ്ടത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, കണിയൊക്കെ 6 മണി 7 മണി 8 മണി വരെ ആയിട്ടുണ്ട്. അപ്പോൾ 5 മണിയാകുമ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്ന് ഉണർത്തി, കണ്ണ് ഉണർത്തി ഉണർത്തുകയുള്ളൂ, കണ്ണ് തുറക്കാൻ പാടില്ല, കണ്ണ് പൊത്തി പിടിച്ചുകൊണ്ട് വേണം പോകാൻ. അങ്ങനെ കണി കാണുക എന്ന് പറഞ്ഞത് തന്നെ ഒരു എന്താ പറയുക, ഒരു ആഹ്ലാദകരമായിട്ടുള്ളൊരു മുഹൂർത്തമായിരുന്നു അത് എനിക്ക്. ഇനി ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പാർട്ട് എന്താന്ന് വെച്ചാൽ വിഷു കൈനീട്ടാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യത്തെ വിഷു കൈനീട്ടം കിട്ടുക. 1 രൂപ. 1 രൂപ എന്ന് പറയുന്നത് അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വലിയ തുക തന്നെയായിരുന്നു. അത് പോരാന്ന് പറഞ്ഞാൽ അമ്മയുടെ പുറകെ നടന്ന് അമ്മയുടെ കയ്യിൽ നിന്നും 1 രൂപ മേടിച്ചെടുക്കുക. അങ്ങനെ 2 രൂപയെ. ആ 2 രൂപ ഇതെങ്ങനത്തെ കിണ്ണത്തിലിട്ടുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ, എല്ലാ കുട്ടികളുടെ കയ്യിലും ഓരോ കിണ്ണുണ്ടാവും, ഈ കോയിൻസ് ഇതിലിട്ടുകൊണ്ട് ഈ വല്യമ്മമാരുടെയും അമ്മായിമാരുടെയും അച്ഛൻ്റെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും വീട് അടുത്തടുത്തുണ്ടാവും. ചിലപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ വീടുണ്ടാവും, അമ്മയുടെ സുഹൃത്തുക്കളുടെ വീടുണ്ടാവും. ഇവിടെ എല്ലാം കയറി ഇറങ്ങി നടക്കും. ചിലവർ 1 രൂപ തരും, ചിലവർ 50 പൈസ തരും, ചിലവർ 25 പൈസ. ഒരുതരം ഭിക്ഷാടനം എന്ന് തന്നെ പറയും. ഇപ്പോൾ ഓർത്ത് നോക്കുമ്പോൾ എന്താ പറയുക, ചിരി വരുന്നുണ്ട്. എങ്കിലും അതിലൊരു രസമുണ്ടായിരുന്നു. അങ്ങനെ 12 മണിയാകുമ്പോഴേക്കുമാണ് വീട്ടിൽ മടങ്ങിയെത്തുക. സദ്യ കഴിക്കണമല്ലോ, അങ്ങനെ വിഷുസദ്യ. വിഷുസദ്യക്ക് അധികം വിഭവങ്ങളും ചക്ക ഉണ്ടായിരിക്കും. ചക്കച്ചുള വറുത്തത്, ചക്കത്തോരൻ, ചക്കയരിശ്ശേരി, ചക്കപ്പായസം, ഇങ്ങനെ ചക്ക കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ടാവും. അന്നൊന്നും അത്ര താല്പര്യം തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നും എന്തൊരു രുചികരമായിട്ടുള്ള വിഭവങ്ങളായിരുന്നു അതൊക്കെ എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയുക, ഓർമ്മകളുടെ ഇങ്ങനെ ചുളിവുകളൊക്കെ ഇങ്ങനെ നിർത്തി നിർത്തി വരുമ്പോൾ ഒരുപാട് നഷ്ടബോധം തോന്നുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ കുട്ടികൾക്ക്
എന്താ പറയുക, അവർക്ക് ആ വിഷുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്പിരിറ്റ് അത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിലൊരു പരിധിവരെ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. അവരെ വിഷുവിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. 5:30 സൂര്യോദയത്തിന് മുമ്പ് കണി കാണാൻ നമ്മൾ അവരെ വിളിക്കുന്നില്ല. സൂര്യോദയം കഴിഞ്ഞതിന് ശേഷമാണ് വിളിക്കുന്നത്. വിളിച്ചാൽ തന്നെ മുഷിഞ്ഞ മുഖത്തോടെ ആയിരിക്കും പല കുട്ടികളും ഉറക്കം പോയല്ലോ എന്നുള്ള വിഷമത്തോടെ വരിക. അങ്ങനെ പിന്നെ വിഷു കൈ നീട്ടും. 50 രൂപയോ 100 രൂപയോ ഒന്നും അവർക്ക് ഇപ്പോൾ കണ്ണിൽ അത് ഒരു വലിയ തുകയായിട്ട് അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അവരുടെ വിഷുവിൻ്റെ ആഹ്ലാദം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഗെയിംസോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന പരിപാടികളോ ടി വിയിൽ കാണുന്ന പ്രോഗ്രാംസോ ഒക്കെ ആയിരിക്കും. എന്തൊക്കെയായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എൻ്റെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും വിഷു എന്ന് പറഞ്ഞാൽ ആഹ്ലാദത്തിൻ്റെ പൂത്തിരികൾ മാത്രമാണ്. അങ്ങനെ ഈ വർഷവും നാം വിഷു ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.